ഇനി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കും. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീ കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കട്ട്ലേറ്റിലേക്ക് ചേർക്കാനായി 3 മീഡിയം സൈസ് പൊട്ടാറ്റോ പുഴുങ്ങിയതിന് ശേഷം ഉടച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 മീഡിയം സൈസ് സവാള, 1 കഷ്ണം ഇഞ്ചി, 4 അഞ്ച് അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ കട്ട്ലേറ്റിൻ്റെ മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടി ഇതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിന് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 മിനിറ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഈ കട്ട്ലേറ്റ് എങ്ങനെ ഷേപ്പാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം കട്ട്ലേറ്റ് മിക്സിയിൽ നിന്ന് ഒരല്പം എടുത്ത് ഉരുളയായിട്ട് ഉരുട്ടിയിട്ട് ഒരു കൈയിൽ വെച്ച ശേഷം മറുകൈ കൊണ്ട് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ കട്ട്ലേറ്റും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ അളവിൽ ഒരു 13 കട്ട്ലേറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ കട്ട്ലേറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് കോട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ ഞാൻ എല്ലാ കട്ട്ലേറ്റും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള എണ്ണയൊന്ന് ചൂടാക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഓരോ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കണം. കട്ട്ലേറ്റിൻ്റെ ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കട്ട്ലേറ്റ് മിക്സ് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഇതിന് വേവാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ വറുത്തു പോരാ, ഓരോന്നായിട്ട് വറുത്തു പോരാ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.